ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മലയാളം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം, വായിക്കാം, എഴുതാം. കുഞ്ഞിച്ചക്കൻ്റെ അമ്മ തൊപ്പി വാങ്ങിക്കൊടുത്തു, ഒരു നീല തൊപ്പി. കുഞ്ഞിച്ചക്കനാണെങ്കിലും ആ തൊപ്പി തലയിൽ നിന്ന് മാറ്റില്ല. നീല തൊപ്പിയും തലയിൽ വെച്ച് കുഞ്ഞിച്ചക്കൻ്റെ ഒരു നടത്തമുണ്ട്. ദാ എൻ്റെ തൊപ്പി കണ്ടോ എന്ന ഭാവത്തിൽ. ക്രോം ക്രോം, ആ തൊപ്പി ഒന്ന് തരുമോ? വരമ്പിൻ്റെ മുകളിലിരുന്നൊരു തവള ചോദിച്ചു. അയ്യോ, വെള്ളം നനഞ്ഞാൽ എൻ്റെ തൊപ്പിക്ക് തണുക്കും. കുഞ്ഞിച്ചക്കൻ ഒരു ഓട്ടം വെച്ചു കൊടുത്തു. ചിൽ ചിൽ, ആ തൊപ്പിയൊന്ന് തരുമോ? തൊപ്പിയും വെച്ചൊരു സെൽഫി എടുക്കാനാ? ഓണത്തലപ്പത്ത് മൊബൈലും പിടിച്ചിരിക്കുന്ന കുഞ്ഞനെണ്ണാൻ ചോദിച്ചു. അയ്യോ, ഇത്രയും ഉയരത്തിൽ കയറണ്ടേ, എൻ്റെ തൊപ്പി പേടിക്കും. കുഞ്ഞിച്ചക്കനൊരു ഓട്ടം വെച്ചു കൊടുത്തു. കഥ വായിച്ചല്ലോ, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ഓക്കെ കൂട്ടുകാരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അമ്മ കുഞ്ഞിച്ചക്കന് എന്താണ് വാങ്ങിച്ചു കൊടുത്തത്? എന്താണ്? യെസ്, നീല തൊപ്പി അല്ലേ. ഓക്കെ, ആരൊക്കെയാണ് കുഞ്ഞിച്ചക്കനോട് തൊപ്പി ആവശ്യപ്പെട്ടത്? ആരൊക്കെയാണ് കൂട്ടുകാരെ, ആരൊക്കെയാണ് തൊപ്പി ആവശ്യപ്പെട്ടത്? അതെ, കുഞ്ഞനെണ്ണാനും തവളയും അല്ലേ. ആരൊക്കെയാണ് ആവശ്യപ്പെട്ടത്? കുഞ്ഞനെണ്ണാനും തവളയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഥ വായിച്ചതിൽ നിന്ന് കുഞ്ഞിച്ചക്കന് തൊപ്പി ഏറെ പ്രിയപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെയാണ് കൂട്ടുകാർ മനസ്സിലായതെന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ മാതൃക പോലെ മാറ്റി എഴുതുക. വാങ്ങിക്കൊടുത്തു, വാങ്ങി അധികം കൊടുത്തു. നീലത്തൊപ്പി നമുക്ക് എങ്ങനെ എഴുതാം? നീല അധികം തൊപ്പി. ദെൻ കഥയ്ക്ക് യോജിച്ച് ഒരു പേര് നൽകുക. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പേര് നൽകാവുന്നതാണ്. ഓക്കെ, ദെൻ വരികൾ കൂട്ടിച്ചേർക്കാം. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? ഇഷ്ടപ്പെട്ട രണ്ട് പക്ഷികളെക്കുറിച്ച് വരികൾ കൂട്ടിച്ചേർക്കൂ. മഞ്ഞക്കിളിയുടെ മഞ്ഞച്ചേല, കൊന്നപ്പൂവിൻ സമ്മാനം, തത്തപ്പെണ്ണിൻ പച്ചപ്പട്ട്, ഇലകൾ നൽകിയ സമ്മാനം. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരും കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതിയല്ലേ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ആക്ടിവിറ്റി എന്താണ്? സംഭാഷണം എഴുതാം. കുഞ്ഞനെണ്ണാൻ കൂടിന് പുറത്തിറങ്ങി. ഹായ് മാനം നിറയെ നക്ഷത്രങ്ങൾ. കുറച്ച് നക്ഷത്രങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ. അതാ ഒരു വള്ളിച്ചെടി മാനം മുട്ടേ വളർന്നു നിൽക്കുന്നു. കുഞ്ഞനെണ്ണാൻ അതിൽ ഓടിക്കയറി ആകാശത്തിനടുത്തെത്തി. ഹായ് നക്ഷത്രം പറയുകയാണ്. ഹായ് അണ്ണാൻ കുഞ്ഞ്, നീ ഇങ്ങനെ എവിടെ എത്തി? അണ്ണാൻ കുഞ്ഞ് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക കൂട്ടുകാരെ? ആ എങ്ങനെയാണ്, ആ വള്ളിച്ചെടിയിൽ കൂടെ അല്ലേ വന്നുള്ളത്? ആ ഒരു വള്ളിച്ചെടി മാനം മുട്ടി വളം നിൽക്കുന്നു. കുഞ്ഞനെണ്ണൻ അതിൽ കയറിയിട്ടല്ലേ ആകാശത്തിനടുത്തെത്തിയത്? ആ കാര്യങ്ങളൊക്കെ പറയുമല്ലേ കൂട്ടുകാരെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാർ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4, കഥയെഴുതാം. അപ്പോൾ ഉത്സവ പറമ്പിലെത്തി. ഉത്സവചന്തയിൽ പല നിറത്തിലുള്ള ബലൂണുകൾ. അതിലൊരു വലിയ ബലൂൺ, വലിയ ചുവന്ന ബലൂൺ. അപ്പോൾ ബലൂൺ വാങ്ങി. ബലൂണുമായി വയലിലൂടെ ഓടി. കാറ്റ് വീശി, വലിയ കാറ്റ്. ബലൂൺ അപ്പുവിനെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. എന്നിട്ടോ, കഥ പൂർത്തിയാക്കൂ, അനുയോജ്യമായ തലക്കെട്ട് നൽകൂ. ഇതെന്താണ്? ആ കൂട്ടുകാരുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പൂർത്തിയാക്കി കൂട്ടുകാർ എന്ത് ചെയ്യുക? ആ കഥയ്ക്ക് നല്ലൊരു തലക്കെട്ടും കൂടി നൽകുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നൽകിയിരിക്കുന്ന ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? കത്തെഴുതാം. നിങ്ങളുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കൂ. അപ്പോൾ കൂട്ടുകാർ കത്തെഴുതിയില്ലേ? ഒരു കത്ത് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ കൂട്ടുകാരെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.